ഹായ് ഹലോ, വെൽക്കം ടു അഞ്ജലി സുഡ് കോട്ട്. ഇന്നത്തെ റെസിപ്പി നല്ല കിടലൻ കാടമുട്ട ഫ്രൈ ആണ്. അപ്പോൾ കാടമുട്ട ഫ്രൈ എന്നോ അല്ലെങ്കിൽ കാടമുട്ട റോസ്റ്റ് എന്നോ വിളിക്കാം. അപ്പോൾ ഇതൊരു തട്ടുകട സ്റ്റൈലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ കാടമുട്ട റോസ്റ്റ് ഉണ്ട്, കാടമുട്ട ഫ്രൈ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വാങ്ങി കഴിക്കണല്ലോ, അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ കാടമുട്ട എടുത്തിട്ടുണ്ട്. ഒരു കവറാണ് ഈ കാണുന്നത്. അത് ഒരു കവറിൽ നമുക്ക് 12 കാടമുട്ടയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ കാടമുട്ടയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാൻ സാധാരണ ഒരു കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ട് എടുക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ വെറുതെ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെറിയൊരു പാത്രത്തിൽ വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് വേവിക്കുക. ഇനി നമുക്ക് ആദ്യം ഒരു കടായി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ചൂടായി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള, 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്, അത് ആദ്യം ചേർത്ത് കൊടുത്തു. ഇനി പച്ചമുളക് 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 5 വെളുത്തുള്ളി തൊലിയോട് കൂടി ചാച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു കുഞ്ഞു തക്കാളി കേട്ടോ, അത് ഇതുപോലെ കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, അതും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അധികം അങ്ങോട്ട് മുരിഞ്ഞ് വരികയല്ല, ഒന്ന് വഴന്ന് വന്നിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആവണ സമയം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ തട്ടുകടയുടെ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു സ്പൈസി ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കേ. അപ്പോൾ ഇത് റെഡി ആവട്ടെ. ഇനി നമുക്ക് ഇതാ ഇതേ പാകാവില്ലേ, കണ്ടില്ലേ, നല്ല ഒരു മുരിഞ്ഞ പോലെയാവും, പക്ഷെ എന്നാൽ മുരിഞ്ഞിട്ടുമില്ല. ഇതേ പരിവാവണ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോ ഒഴിച്ചേക്കണം വെച്ചാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ദാ നടുവിൽ ഒന്ന് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1.5 ടീസ്പൂണോളം ഇട്ടോളോ മുളക് പൊടി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല, ഇതിലേതെങ്കിലും ഒന്ന് മതി, ഇല്ലെങ്കിൽ 2 ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. അതൊരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഗരം മസാല 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും 1/2 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് നല്ല മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണ് വെച്ചെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ല അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. ഇപ്പോൾ ദാ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് മുട്ട ഇങ്ങനെ നടുകയൊന്നും കട്ട് ചെയ്തിട്ട് ഇതുപോലെ നടുകയൊന്നും മുറിച്ചിട്ട് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മുട്ടയുടെ ഉണ്ണിയൊക്കെ ഇതിൽ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല, കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ മതി, അതിൽ കൂടുതൽ വേണ്ട. കാരണം ഇതധികം വെള്ളത്തോട് തന്നെ അല്ല, ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക, കുറച്ചൊരു ഒന്ന് പെരണ്ടിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ, വേണ്ട ഇത്ര മാത്രം മതി. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കോളൂ. അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം, 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം ദാ തുറന്നു. ഇനി കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുത്തു. അപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി, അത്ര നേരം മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറുതെ പറയാട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് ജിത്തുവാണ്. അപ്പോൾ അതാണ് ആ സംസാരം കേട്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് കഴിക്കേ വേണ്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വേണം തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.